നമസ്കാരം, റാഫ് ടോക്കിന്റെ ലീഗ് വൺ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ബൊറൂസിയ ഡോർട്ട്മുണ്ടിനോട് പരാജയപ്പെട്ടതിന് പിന്നാലെ പി എസ് ജി ലീഗ് വണ്ണിൽ മത്സരിക്കാൻ ഇറങ്ങുകയാണ്. 26-ാം റൗണ്ട് മത്സരത്തിൽ അവരുടെ എതിരാളികൾ ബോർഡക്സ് ആണ്. ഈ മത്സരം നടക്കുന്നത് ഞായറാഴ്ച രാത്രി 1:30, അതായത് തിങ്കളാഴ്ച പുലർച്ചെ 1:30 പി എസ് ജിയുടെ മൈതാനമായ പാർക്ക് ഡി പ്രിൻസസിലാണ്. പി എസ് ജിയെ സംബന്ധിച്ചിടത്തോളം യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ പരാജയത്തിൻ്റെ ആ നിരാശയെല്ലാം മാറ്റേണ്ടതുണ്ട്. അതിനുവേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെക്കണം. അവരുടെ സൂപ്പർ താരങ്ങളായ കെയ്ലിയൻ എംബപ്പേയും നെയ്മർ ജൂനിയറും മികവിലേക്ക് ഉയർന്നാൽ ബോർഡക്സിനെ പരാജയപ്പെടുത്തുക എന്നത് അവർക്ക് വലിയ പ്രശ്നമാകില്ല എന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. നിലവിൽ പി എസ് ജി തന്നെയാണ് ലീഗ് വണ്ണിൽ 1-ാം സ്ഥാനത്തുള്ളത്. 25 മത്സരങ്ങളിൽ നിന്ന് അവർക്ക് 62 പോയിന്റുകളുണ്ട്. 2-ാം സ്ഥാനത്തുള്ള മാഴ്സയ്ക്ക് 25 മത്സരങ്ങളിൽ നിന്ന് 52 പോയിന്റ് മാത്രമാണുള്ളത്. അതായത് 10 പോയിന്റുകളുടെ വ്യക്തമായ ലീഡ് പി എസ് ജിക്കുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ലീഗ് വണ്ണിൽ പി എസ് ജിക്ക് വലിയ ഒരു വെല്ലുവിളികളൊന്നുമില്ല. അവർക്ക് വളരെ എളുപ്പത്തിൽ അനായാസമായി കിരീടം ചൂടാവുന്നതേയുള്ളൂ അവിടെ. പക്ഷേ യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ കാര്യം വ്യത്യസ്തമാണ്. അവിടെ അവർക്ക് വലിയ പരീക്ഷണങ്ങൾ നേരിടേണ്ടതുണ്ട്. ബൊറൂസിയ ഡോർട്ട്മുണ്ടുമായുള്ള റിട്ടേൺ ലെഗ് മത്സരത്തിൽ വിജയിക്കുക എന്നതായിരിക്കും ഇപ്പോൾ തോമസ് ടുഷേലിന്റെ മുമ്പിലുള്ള വലിയ ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷൻസ് ആയിട്ട് മാത്രമായിരിക്കും അദ്ദേഹം ഇപ്പോൾ ലീഗ് വൺ മത്സരങ്ങളെ കാണുന്നുണ്ടാവുക. ഏതായാലും പി എസ് ജിയുടെ അടുത്ത മത്സരത്തിലെ എതിരാളികളായ ബോർഡക്സ് ഇപ്പോൾ ലീഗ് ടേബിളിൽ 10-ാം സ്ഥാനത്താണ്. 25 മത്സരങ്ങളിൽ നിന്ന് അവർ 35 പോയിന്റ് മാത്രമാണ് നേടിയിട്ടുള്ളത്. പി എസ് ജിക്ക് 62 പോയിന്റുകൾ ഉണ്ട് എന്നോർക്കുക. പി എസ് ജിയെ സംബന്ധിച്ചിടത്തോളം ലീഗിൽ ഏറ്റവും അധികം ഗോളുകൾ നേടിയിട്ടുള്ളതും അവർ തന്നെയാണ്. 67 ഗോളുകൾ അടിച്ച പി എസ് ജി 21 ഗോളുകൾ മാത്രമാണ് തിരികെ വാങ്ങിയിട്ടുള്ളത്. അവരുടെ ഗോൾ ഡിഫറൻസ് എന്ന് പറയുന്നത് 46 പ്ലസ് 46 ആണ്. ലീഗിൽ പി എസ് ജിയുടെ താരങ്ങൾ തന്നെയാണ് ഇപ്പോൾ മികവ് പുലർത്തുന്നത്. പക്ഷേ ഗോൾ സ്കോറിങ്ങിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ ലീഗ് വണ്ണിലെ ടോപ്പ് സ്കോററായി നിൽക്കുന്നത് വിസ്സാംബെൻ എഡറാണ്. നമുക്കറിയാം അദ്ദേഹം മൊണാക്കോക്ക് വേണ്ടി മികച്ച പ്രകടനം ഈ സീസണിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 16 ഗോളുകൾ അദ്ദേഹം ഇതുവരെ സീസണിൽ നേടിയിട്ടുണ്ട്. കെയ്ലിയൻ എംബപ്പെയാണ് 2-ാം സ്ഥാനത്ത്, 15 ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. മൂസ ഡെംബലെ, നെയ്മർ ജൂനിയർ, വിക്ടർ ഒസിംഹെൻ എന്നിവർ 13 ഗോളുകളുമായി 3-ാം സ്ഥാനത്തുണ്ട്. അസിസ്റ്റുകളുടെ കാര്യത്തിലേക്ക് വന്നാൽ പി എസ് ജിയുടെ ഏഞ്ചൽ ഡി മരിയയാണ് 1-ാം സ്ഥാനത്തുള്ളത്. 12 അസിസ്റ്റുകളാണ് ഈ സീസണിൽ ഇതുവരെ അദ്ദേഹം നൽകിയിട്ടുള്ളത്. ഇസ്ലാം സ്ലിമാനി അതുപോലെ യോൺ കോട്ട് എന്നിവർ 7 അസിസ്റ്റുകളുമായി 2-ാം സ്ഥാനത്തുണ്ട്. നെയ്മർ ജൂനിയർക്ക് 6 അസിസ്റ്റുകളാണ് ഇതുവരെ നൽകാൻ കഴിഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം കഴിഞ്ഞ ജനുവരിയിലെ മത്സരങ്ങളിൽ മികച്ച പ്രകടനമാണ് നെയ്മർ കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തെ തന്നെയാണ് ലീഗ് വൺ അധികൃതർ ജനുവരിയിലെ മികച്ച താരമായി തിരഞ്ഞെടുത്തിരിക്കുന്നതും. പക്ഷേ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായി അദ്ദേഹത്തിന് കളത്തിലേക്ക് ഇറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. അതിൻ്റെ ഒരു പ്രശ്നം യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ബൊറൂസിയ ഡോർട്ട്മുണ്ടിനെതിരെ കളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ നമ്മൾ കാണുകയും ചെയ്തു. നെയ്മർക്ക് അദ്ദേഹത്തിൻ്റെ റിതം തിരിച്ചു പിടിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് പി എസ് ജിയുടെ കോച്ച് തോമസ് ടുഷേൽ പറയുകയും ചെയ്തു. ഏതായാലും കാര്യങ്ങൾ ഇപ്പോൾ നെയ്മറെ സംബന്ധിച്ചിടത്തോളം, പി എസ് ജിയെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമായൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അവരുടെ മുന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം യുവേഫ ചാമ്പ്യൻസ് ലീഗാണ്. അതിനുള്ള പ്രിപ്പറേറ്ററി മത്സരങ്ങളെ പോലെയായിരിക്കണം ഒരു പക്ഷേ ലീഗ് വൺ അവരിപ്പോൾ കാണുന്നുണ്ടാവുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.